പ്രൈസ് ദി ലോർഡ്. വചനമാധുര്യം എന്ന ഈ പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യത്തിനകത്ത് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ദയ എന്നുള്ളതാണ്. സ്തോത്രം. നമുക്ക് ഈ ദയ എന്ന വാക്ക് സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് വളരെ പരിചിതമായ ഒരു പദമാണ് ദയ, അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദയ എന്ന് പറയുന്നത്. ദയ, കരുണ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒട്ടനവധി വട്ടം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഈ ദയ എന്ന പദം പല മേഖലകളിൽ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലേ? പല നിലയിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. കാരണം മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ദയയുണ്ട്, അല്ലേ? സ്തോത്രം. അത് സാധാരണയായി വിവിധ നിലകളിലാണ്. അതായത് അധികാരികളിൽ നിന്ന് കിട്ടുന്ന ദയയുണ്ട്, അല്ലേ? ദയ എന്ന് പറഞ്ഞ എപ്പോഴും ഉയർന്നവൻ താണവന് കൊടുക്കുന്നതാണ് ദയ, അല്ലേ? അത് ദയയാൽ എന്ന് പറയുമ്പോൾ ഉയർന്ന ഒരാളിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ദയ എന്ന് പറയുന്നത്. അപ്പോൾ ഉന്നതമായ അധികാരികളിൽ നിന്ന് കിട്ടുന്ന ദയയുണ്ട്, അല്ലേ? നമ്മൾ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയിട്ട് നമുക്ക് തന്നെത്താൻ രക്ഷപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ ചിലരുടെ ദയ നമ്മളെ രക്ഷിക്കുന്നുണ്ട്, അല്ലേ? അങ്ങനെ ചിലരിൽ നിന്ന് നമുക്ക് ദയ കിട്ടുന്നുണ്ട്. ഇങ്ങനെ പല നിലവാരങ്ങളിൽ നമ്മൾ ദയ നമ്മൾ അനുഭവിക്കുന്നവരാണ്, നമ്മൾ കൊടുക്കുന്നവരുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദയ എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. അത് മനുഷ്യൻ്റെ ദയയുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദയ, അതാണ് ഇവിടെ ഞാൻ വായിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടത്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് ചോദിക്കുന്ന ഒരു ഭാഗമാണത്, നമുക്കറിയാം. ആമേൻ. സ്തോത്രം. മനുഷ്യൻ്റെ ദയ എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പരിമിതിയിൽ നിന്നുള്ളതാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ദയ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അതിനൊരളവില്ല. സ്തോത്രം. അതിൻ്റെ അളവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഇതിൻ്റെ അളവ് എങ്ങനെയാണ്? സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആമേൻ, അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പോൾ ആ ദയ അത്രമാത്രം വലിയതാണ്, ദൈവത്തിൻ്റെ ദയ. നമുക്കൊരിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ ദയ കാണിക്കാനൊന്നും നോക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ വരുമ്പോൾ അതിനളവില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. തിരുവചനത്തിൽ നമ്മൾ ഒട്ടനവധി വട്ടം ഈ ദയ എന്ന വാക്ക് പലയിടത്തും പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. സ്തോത്രം. ഒന്നാമതായി ഇസ്രയേലിന് മോശ മുഖാന്തരം, ആമേൻ, നിയമങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നീതിയുടെയും ദയയുടെയും അല്ലെങ്കിൽ കരുണയുടെയും നിയമങ്ങൾ കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. സ്തോത്രം. പ്രിയരെ, മഹാദൈവത്തിന് മനുഷ്യകുലത്തോടുള്ള ദയ വെളിപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? വെളിപ്പെട്ട ഇടമാണ് കാൽവറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ മഹാദൈവം, സർവശക്തനായ ദൈവം, ദൈവത്തിൻ്റെ ദയ വെളിപ്പെടുത്തിയ ഇടമാണ് കാൽവറി. ഹല്ലേലൂയ. ആ ദയയാണ് ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ നിമിഷം വരെയും ഈ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മൾ ഈ നിമിഷം വരെയും അനുഭവിച്ചത് എന്താണ്? അനുഭവിച്ചത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയയാലാണ് നമ്മൾ ഇവിടം വരെ വന്നത്. ഹല്ലേലൂയ. എന്നാൽ എല്ലാവർക്കും ഈ ദയ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായൊരു സത്യം. ഹല്ലേലൂയ. ആമേൻ. തിരിച്ചറിയുന്ന ധാരാളം ജനങ്ങളുണ്ട്. എന്നാൽ പലർക്കും, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഈ ദയ, ദൈവത്തിൻ്റെ ദയ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. സ്തോത്രം. ദാവീദ് ഭക്തൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ദൈവമേ, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, നിൻ്റെ ദയ എനിക്ക് പരിചയം പലകയുമാകുന്നു എന്ന് വേറൊരിടത്ത് പറയുന്നുണ്ട്. സ്തോത്രം. ഭക്തനത് അനുഭവിച്ചു, അതുകൊണ്ടാണ് പറയുന്നത് അത് ജീവനേക്കാൾ നല്ല ദയയാണ്. ഹല്ലേലൂയ. യിരെമ്യാവ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ഓ, എത്ര ശക്തമായൊരു വചനമാണത്. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത്, എത്രയോ പ്രാവശ്യം മുടിഞ്ഞ് തകർന്ന് ആമേൻ നമ്മൾ നമ്മുടെ ദേശത്ത് നിന്ന് പോലും നമ്മൾ തീർന്നു പോകേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ യിരെമ്യാവ് ഭക്തൻ പറയുകയാണ്, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലനും ഈ ദയയെപ്പറ്റി പറയുന്നുണ്ട്. ആമേൻ. 1 Petros 2:3 പറയുന്നു, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയെ ആമേൻ പത്രോസ് ആസ്വദിച്ചു, ദൈവജനം ആസ്വദിച്ചു, ടേസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മൾ അനുദിനം നമ്മൾ അനുഭവിക്കുന്ന ഈ ദയയെ നമുക്ക് ആസ്വദിച്ച് സന്തോഷിക്കുവാൻ കഴിയുന്ന ദയയാണ് ദൈവത്തിൻ്റെ ദയ. അതൊരു നല്ല അനുഭവമാണ് ദൈവത്തിൻ്റെ ദയയെ ആസ്വദിക്കുക എന്ന് പറയുന്നത്. നെഹമ്യാവ് ഇതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ഈ ദയയെപ്പറ്റി: നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് ദയയും നിയമവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്നാണ് തൻ്റെ പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കരുണയും നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമാണ്. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ഒട്ടനവധി വിശിഷ്ട ഗുണങ്ങളിൽ ഒന്നാണ് അവൻ്റെ ദയ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോടുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കുറേ കൂടെ നമ്മൾ ഈ ദയയെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ ആമേൻ 103-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്. 103-ാം സങ്കീർത്തനം അതിൻ്റെ 13 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ഹല്ലേലൂയ. കണ്ടോ ആ ദയയുടെ ആ ബന്ധം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദയ കാണിക്കുന്നവർ, നമ്മളെ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാക്കൾ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ദയ പോലെ ഹല്ലേലൂയ പിതാവായ ദൈവം നമ്മളോട് ദയ കാണിക്കുന്നു. ആമേൻ. നമ്മൾ ഈ ദയ അനുഭവിക്കുന്നവരാണ്, അല്ലേ? നമ്മൾ ഈ ദയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നവരുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക, ആമേൻ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ഹല്ലേലൂയ. അതിനെ ഒന്നുകൂടൊന്ന് വിശദീകരിച്ച് പറയണമെങ്കിൽ അപ്പന് മക്കളോട് തോന്നുന്ന കരുണ എന്തുവാ? സ്തോത്രം. ആമേൻ. അപ്പന് മക്കളോട് തോന്നുന്ന കരുണയെപ്പറ്റി ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ആ ഇളയ മകൻ്റെ ആ സംഭവം ആമേൻ അതൊന്ന് മനസ്സിലാക്കണം, അല്ലേ? കർത്താവ് പറഞ്ഞ ഉപമ. ആമേൻ. ഇളയ മകൻ എല്ലാം സമ്പാദിച്ച് അപ്പനോട് ചോദിച്ച് ഹല്ലേലൂയ അവൻ ദൂരദേശത്തേക്ക് പോവുകയാണ്. എന്തിനാണ് അവൻ ദൂരദേശത്തേക്ക് അങ്ങനെ പോകുന്നത്? അവൻ്റെ വീട്ടിലെല്ലാം ഉണ്ടല്ലോ, എല്ലാ സമൃദ്ധിയും ഉണ്ടല്ലോ, ഒന്നുമില്ലാത്ത ഭവനമല്ലല്ലോ, പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ ദൂരദേശത്തേക്ക് പോകുന്നത്? അവൻ ദൂരദേശത്തേക്ക് പോകുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ പിതാവിനെ അനുസരിക്കണം. അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഈ മകനെയും കൊണ്ട് അതൊക്കത്തില്ല. അതുകൊണ്ടാണ് അവൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ആ മകന് വന്ന ദാരുണമായ അവസ്ഥ എന്തെന്ന് ഞാൻ വിവരിക്കാതെ നമുക്കറിയാമല്ലോ. അവൻ എല്ലാ സ്വത്തുക്കളും സ്വരൂപിച്ചു, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൂരത്തേക്ക് യാത്ര പോയി. ഹല്ലേലൂയ. അവൻ യാത്ര പോയി എങ്കിലും സ്തോത്രം ഹല്ലേലൂയ അവൻ ദൂരദേശത്ത് ചെന്ന് അവൻ എല്ലാമൊക്കെ നല്ല രീതിയിലെല്ലാം സെറ്റപ്പ് ചെയ്തു ജീവിക്കുവാനായിട്ട്, അല്ലേ? ആമേൻ. അങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനകത്ത് താമസിക്കുന്നത് ഇഷ്ടമില്ല. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ആമേൻ അവരുടെ ചിട്ടയ്ക്കനുസരിച്ച് അത് കേട്ടും അനുസരിച്ചുമൊക്കെ ജീവിക്കുവാൻ പല കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമല്ല. ഇന്നും അങ്ങനെയാണ്. ഹല്ലേലൂയ. അവരതിന് വഴക്കുണ്ടാക്കും. ആമേൻ. അതിന് ലഹള വെക്കും. ഹല്ലേലൂയ. അതിന് കൂടുതൽ പണം ചോദിക്കും. അവർക്ക് ഇഷ്ടം പോലെ ചെലവാക്കുവാൻ പണം. മാതാപിതാക്കന്മാരുടെ ആ ഒരു പരിമിതി മനസ്സിലാക്കാതെ കണ്ട് ചില കുഞ്ഞുങ്ങൾ കുടുംബത്തിനകത്ത് പ്രശ്നക്കാരായി മാറാറുണ്ട്. ആമേൻ. എന്താണ്? ആമേൻ മാതാപിതാക്കന്മാരിലൂടെ നിൽക്കുവാൻ താല്പര്യമില്ല. അവരതിന് പ്രശ്നമുണ്ടാക്കുകയാണ്. അവർക്ക് അവിടെ വിട്ടുപോകണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പോകുന്ന തലമുറയെ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർത്താവ് പറഞ്ഞ ഈ ഒരു ഉപമയെന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു ഉപമയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടുത്തെ ഈ മകനും ഇതാണ്. ഹല്ലേലൂയ. പ്രശ്നം, അവനെല്ലാം സ്വരുക്കൂട്ടി അവൻ കുടുംബത്തിൽ നിന്ന് യാത്രയായി. അവന് വലിയ പ്ലാനിങ്ങിലാണ് അവൻ പോകുന്നത്. വലിയ ഒരു കാര്യം അവൻ പ്ലാൻ ചെയ്ത് ഒരു നല്ല ജീവിതം അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുവാൻ അവൻ്റെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യത്തോടെ അവൻ ജീവിക്കാനായിട്ട് പോകുന്ന പോക്കാണ്, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ പക്ഷിവരിയിൽ അവൻ്റെ യാത്രയിൽ അത് സംഭവിച്ചു. ആ ഒരു സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, അവൻ ദുഃഖിതനായി തീർന്നു. ആമേൻ. കർത്താവ് എന്തിനാണിത് പഠിപ്പിച്ചത്? പിതാവായ ദൈവത്തിൽ നിന്ന്, സ്വർഗീയ പിതാവിൽ നിന്ന് അകന്നു പോകുന്ന, ആമേൻ, വ്യക്തി ജീവിതങ്ങൾക്ക് വരുന്ന വലിയ ദുരന്തമാണ് കർത്താവ് ആ ഉപമയിൽ കൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഉപമയെ നമ്മൾ അതുപോലെ ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ഈ പിതാവ് ഇവിടെ ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ. ഈ പിതാവ് ആ മകൻ ചോദിച്ച സകല സ്വത്തും കൊടുത്ത് അവൻ്റെ സമ്പാദ്യവുമായി അവനെ യാത്രയയക്കുകയാണ്. അവൻ പോയി അവൻ വലിയ കാര്യങ്ങൾ നേടുവാൻ, വലിയ ധനികനാകുവാൻ, അല്ലെങ്കിൽ അവന് ഒരു ഫ്രീ ലൈഫ്, ആമേൻ, സ്തോത്രം, അവൻ്റെ മുകളിൽ ആരാ എന്താ എന്ന് ചോദിക്കാൻ ആരുമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് അവൻ വളരെ സന്തോഷത്തോടുകൂടി പോവുകയാണ്. എന്നാൽ അവൻ്റെ ജീവിതം വളരെ ദുഷ്കരമായി തീർന്നു. ദൈവമക്കളെ, ആമേൻ, അവിടെ നിന്ന് അവൻ മടങ്ങി വരുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്, അപ്പന് മക്കളോട് തോന്നുന്ന കരുണയുടെ ഒരു ഉപമയാണ് കർത്താവ് പഠിപ്പിച്ചത്, അല്ലേ? ആ കരുണ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ മകൻ അവിടെ ചെന്നു, അവൻ്റെ നന്മകളെല്ലാം അന്യാധീനമായി, എല്ലാം അവൻ്റെ നഷ്ടപ്പെട്ടു, അവൻ അവിടെ വളരെ വരൾച്ച അനുഭവിച്ചു. ആമേൻ. അവനെന്നാൽ അവിടെ കിടന്നുകൊണ്ടൊരു തീരുമാനമെടുക്കുന്നുണ്ട്. അവൻ്റെ തീരുമാനം എന്തായിരുന്നു? ആമേൻ, ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകും. ആമേൻ. പോയിട്ട് ഞാൻ ചെന്ന് അപ്പനോടൊരു കാര്യം പറയും. ഹല്ലേലൂയ. അപ്പനോട് എന്താണ് പറയാൻ പോകുന്നത്? അപ്പ, ഞാൻ നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. ഇനിയും നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ, എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയുവാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറയുവാൻ. നോക്കിക്കേ ദൈവമക്കളെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുകയാണ്. ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പമാണ് കർത്താവ് അവിടെ അതോടെ ആണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. കാരണം ഈ മകൻ ഇത് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവനെ ദൂരെ കണ്ടപ്പോൾ തന്നെ ഈ അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ ദയ, അത് മാത്രമാണോ? ഹല്ലേലൂയ. അവൻ എന്താണ് പറയുന്നത്? അപ്പാ, എനിക്കിനി ഒരു മകനായിട്ടൊന്നുള്ള ഒരു റൈറ്റും ഇവിടെ വേണ്ട, ഒരവകാശവും എനിക്ക് വേണ്ട, മകൻ എന്ന നിലയിൽ എന്നെ കാണുകയേ വേണ്ട, പിന്നെ എന്തു മതി, നിൻ്റെ കൂലിക്കാരിൽ ഒരാളായി എന്നെ കണ്ടാൽ മതി. കൂലിക്കാരന് കൊടുക്കുന്ന ഭക്ഷണം, കൂലിക്കാരന് കൊടുക്കുന്ന വേതനം, കൂലിക്കാരന് കൊടുക്കുന്ന പാർപ്പിടം, കൂലിക്കാരന് കൊടുക്കുന്ന വസ്ത്രം, കൂലിക്കാരന് കൊടുക്കുന്ന ആ ഒരു അംഗീകാരം മാത്രം എനിക്ക് തന്നാൽ മതി. ഹല്ലേലൂയ. എന്നാൽ അപ്പൻ്റെ ദയ, ഹല്ലേലൂയ, ആ അപ്പൻ്റെ ദയ ദൈവമക്കളെ നമ്മൾ അധ്യായത്തിൽ പഠിക്കുന്നുണ്ടല്ലേ. അപ്പൻ എന്താണ്, അവൻ ഇങ്ങനെ ചോദിച്ചു എങ്കിലും അവന് വേണ്ടി അപ്പൻ കരുതി വെച്ചത് മേൽത്തരമായ അങ്കി, ആമേൻ, നല്ല പുതിയ ചെരുപ്പ്, ഹല്ലേലൂയ, ആമേൻ, മോതിരം, ആമേൻ, ഇതൊക്കെയാണ് ആ അപ്പൻ തൻ്റെ മകന് വേണ്ടി കരുതി. അതാണ് അപ്പന് മകനോട് തോന്നിയ കരുണ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ പാദപീഠം കെട്ടിപ്പിടിച്ച്, കർത്താവേ, നിൻ്റെ മകനായി, നിൻ്റെ മകളായി, അപ്പാ, ഞാനൊരു എളിയ ദാസനായി നിൻ്റെ സന്നിധിയിൽ ജീവിച്ചോളാം എന്ന് ഒരാൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ ദയ, ആമേൻ, അവരുടെ മേലങ്ങ് പകരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. ഞാനിതിപ്പോൾ പറഞ്ഞത് ആ മകൻ ചോദിച്ചതും അപ്പൻ നൽകിക്കൊടുത്തതും തമ്മിൽ ഭയങ്കര അന്തരമായിരുന്നു, അല്ലേ? അതാണ് ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത്. ഇവിടെ, ആമേൻ, നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുകയാണ്, ആമേൻ, യുദ്ധങ്ങൾ, ദാവീദിന് ഒത്തിരി യുദ്ധങ്ങളുണ്ടായിരുന്നു. ദാവീദിൻ്റെ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞ്, ആമേൻ, രാജസിംഹാസനത്തിലേക്ക്, ആമേൻ, വന്നു, തൻ്റെ സിംഹാസനം സ്ഥാപിച്ചു, താൻ സിംഹാസനത്തിൽ തൻ്റെ ഭരണം തുടങ്ങി. ഹല്ലേലൂയ. ദാവീദിൻ്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും ദൈവമില്ലാതാക്കി അവന് സ്വസ്ഥത കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. അവൻ സിംഹാസനത്തിൽ വന്നു രാജാവായി വാഴുകയാണ്. ഹല്ലേലൂയ. താൻ രാജാവായി വാഴുമ്പോൾ, ഹല്ലേലൂയ, ദാവീദ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതാണ് ഞാൻ വായിച്ച വേദഭാഗം. എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന്, ആമേൻ, സ്തോത്രം, ശൗലിൻ്റെ ഗൃഹത്തിൽ ആരുണ്ട്? ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഇങ്ങനെ ദാവീദ് ചോദിക്കാനുള്ള കാരണം? ദൈവമക്കളെ, ദാവീദിനെ ഏറ്റവും ഉപദ്രവിച്ച വ്യക്തിയാണ് ശൗൽ. നമുക്കറിയാം അല്ലേ, ദാവീദിനെ ഏറ്റവും ഉപദ്രവിച്ച വ്യക്തിയാണ്. എന്നാൽ ശൗല് ഇപ്പോൾ ഇല്ല. ദാവീദ് സിംഹാസനത്തിൽ വന്നപ്പോൾ ശൗലില്ല, ശൗലിൻ്റെ മകൻ യോനാഥാനില്ല. ഹല്ലേലൂയ. എല്ലാവരും പട്ടുപോയി, ആരുമില്ല. അതുകൊണ്ടാണ് ദാവീദ് ചോദിക്കുന്നത്, യോനാഥാൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആമേൻ, ഞാൻ രാജാവായിരിക്കുമ്പോൾ, ആമേൻ, എൻ്റെ ദയ കാണിക്കാനെന്നല്ല ഇവിടെ പറയുന്നേ, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന്. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിനെ പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിന് നിഴലായി നിൽക്കുകയാണ് ദാവീദ് അല്ലേ, ക്രിസ്തുവിന് നിഴലായി നിൽക്കുകയാണ്. ആമേൻ. ദാവീദ് ചോദിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സീബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ്, ആമേൻ, ഒരുത്തനുണ്ട് ശൗലിൻ്റെ ഗ്രഹത്തിൽ, അവനെ ഒന്നിനും കൊള്ളത്തില്ല. ആമേൻ, സ്തോത്രം. അവനെ ഇവിടുത്തെ കൊട്ടാരത്തിലെ പണിക്കോ കൊട്ടാരത്തിലെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് നിർത്താനോ ഒന്നും കൊള്ളുന്നവനല്ല. സ്തോത്രം. എന്തോ ദയ കാണിക്കാനാ അവനോട്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഗാർഡനിൽ വെള്ളമടിക്കാനെങ്കിലും ആമേൻ ഒന്ന് നിർത്തായിരുന്നു, പക്ഷെ അതിനുപോലും അവന് കഴിവുള്ളവനല്ല. അവന് എന്നോ കഴിവുള്ളത്, അവൻ്റെ രണ്ട് കാലും മുടന്തിപ്പോയവനാണ്. സ്തോത്രം. അല്ലെങ്കിൽ എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ഞാനത് വായിച്ച് എൻ്റെ കണ്ണുകൾ നിറയാറുണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. മുടന്തു പിടിച്ചു കിടക്കുന്നതിനെയൊക്കെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദയ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, ആമേൻ, നിൻ്റെ മുടന്ത്, ഹല്ലേലൂയ, ഒരു വിഷയമല്ല. നിൻ്റെ അപാകത ഒരു വിഷയമല്ല. ദൈവത്തിൻ്റെ ദയയാണ് വിഷയം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ദയ വന്ന് നമ്മുടെ മേൽ പതിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുടന്തും നമ്മുടെ പാപത്തിൻ്റെ മുടന്തോ അല്ലെങ്കിൽ നമ്മുടെ അംഗവൈകല്യങ്ങളോ നമ്മുടെ ശാരീരിക മുടന്തുകളോ നമ്മുടെ മനസ്സിൻ്റെ മുടന്തുകളോ നമ്മുടെ ഇല്ലായ്മകളോ നമ്മുടെ ബലഹീനതകളോ നമ്മുടെ പോരായ്മകളോ ഒന്നും ദൈവത്തിൻ്റെ ദയ പകരുന്നതിന് തടസ്സമല്ല എന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദാവീദ് രാജാവ് സീബയോട് പറയുകയാണ്, അവനെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വാ. സീബ പറഞ്ഞവൻ രണ്ട് കാലം മുടന്തിയവനാണ്. ദാവീദ് രാജാവ് പറഞ്ഞു, അതൊന്നും നീ നോക്കണ്ട, അവനെ വിളിച്ചുകൊണ്ട് വാ വേഗത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അവനെ വിളിക്കുവാൻ ചെന്നപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. ആമേൻ. അവൻ വന്നു. അവൻ ചിന്തിച്ചു, എന്തിനാണ്? എന്നെ കൊല്ലാനാണോ? എന്നോട് കണക്ക് തീർക്കാനാണോ? ആമേൻ. തൻ്റെ വല്യപ്പൻ ആമേൻ ഉപദ്രവിച്ചു, ഒത്തിരി വിഷമിപ്പിച്ചു അല്ലേ, പല വിധത്തിൽ. എന്തേലും എന്നോട് എന്നെ അപായപ്പെടുത്താനാണോ? ഹല്ലേലൂയ, സ്തോത്രം. വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് പറയുക, മെഫിമോശത്തെ നീ ഭയപ്പെടേണ്ട. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. രണ്ട് കാലം മുടന്തിപ്പോയി മെഫിമോശത്തിനോട് പറയുക, നീ ഭയപ്പെടേണ്ട. പിന്നെ എന്തുവാ? നീ നിൻ്റെ ജീവിതകാലം മുഴുവനും നിത്യം നീ എൻ്റെ കൊട്ടാരത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം, ആമേൻ, നീ മേശയിൽ നീ ഭക്ഷണം കഴിക്കണം. ഹല്ലേലൂയ. എന്തോ എവിടെ കിടന്നതാണ് പ്രിയമുള്ളവരെ ഈ മെഫിമോശത്ത്? ആമേൻ. മെഫിമോശത്ത് പറയുന്നൊരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. അതെന്താ പറഞ്ഞെന്നറിയാമോ? യോ രാജാവേ, രണ്ട് കാലം മുടന്തിപ്പോയ എന്നെ, ആമേൻ, ചത്ത നായെപ്പോലെ കിടന്ന എന്നെ ഓർക്കുവാൻ ഞാൻ എന്തുള്ളൂ. സ്തോത്രം. മെഫിമോശത്ത് തന്നെ അവന് കൊടുത്ത അഡ്രസ്സ് എന്താണ്? ചത്ത ഒരു നായാണെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. ആമേൻ. അങ്ങോട്ട് നീക്കി വെച്ചാൽ അവിടെ ഇരിക്കും, ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ഇവിടെ ഇരിക്കും. ആമേൻ. ആരെങ്കിലും വല്ലതും കൊണ്ട് കൊടുത്താൽ കഴിക്കാം. ആമേൻ. ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. രണ്ട് കാലം മുടന്തിപ്പോയി എന്നെ, ഒരു ചത്ത നായെപ്പോലെ കിടന്ന എന്നെ നീ ഓർക്കുവാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ദൈവമക്കളെ, ഇത് ദാവീദ് കാണിച്ചത് ദൈവത്തിൻ്റെ ദയ. ഈ ദയ കാണിക്കാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഒന്നാമതായി ആ ദയ കാണിക്കാനുള്ള കാരണം അവൻ്റെ പിതാവായ യോനാഥാൻ, ആമേൻ, ദാവീദുമായൊരു സഖ്യത ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. യോനാഥാൻ്റെ പിതാവായ ശൗൽ എപ്പോഴും ദാവീദിനെ കൊല്ലുവാനായിട്ടായിരുന്നു, ആമേൻ, ഭയങ്കര പരിശ്രമങ്ങൾ ചെയ്തു അല്ലേ. നമുക്കറിയാം, ഞാനത് വിവരിക്കുന്നില്ല. ആമേൻ. ഭയങ്കര പരിശ്രമങ്ങൾ ചെയ്തു. യോനാഥാൻ്റെ പിതാവ് ആയ ശൗൽ ഈ ദാവീദിനെ കൊല്ലുവാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. ദാവീദിനെ അഭിഷേകതൈലം വീണ് കഴിഞ്ഞപ്പോൾ മുതലേ അവന് ഉപദ്രവങ്ങൾ തുടങ്ങിയാണ്. കാടുകളിലും മേടുകളിലും വനാന്തരങ്ങളിലും ഗുഹകളിലുമായി ആമേൻ. ഒരു വേട്ടപ്പെട്ടിയുടെ പുറകെ നടക്കുന്നത് പോലെ ഈ ശൗൽ ദാവീദിൻ്റെ പുറകെ നടന്നതാണ്. എന്നാൽ ആ സമയത്തെല്ലാം യോനാഥാൻ ദാവീദിനോട് അവൻ്റെ ഹൃദയം പറ്റിച്ചേർന്ന് അവന് ഒരു ദോഷവും നിരൂപിക്കുക പോലും ചെയ്യാതെ അവന് ഫേവറായിട്ട് നിന്നു, അവൻ അനുകൂലമായിട്ട് നിന്നു, അവനോട് ദയയും കരുണയുമുള്ളവനായിട്ട് നിന്നു. അവനോട് യോനാഥാൻ പറയുന്നുണ്ട്, ദാവീദേ, നീ കൊട്ടാരത്തിൽ രാജാവായി വരണം, നീ രാജാവായി വരും. ആമേൻ. അന്ന് നീ എന്നെയും എൻ്റെ തലമുറകളെയും ഓർത്താൽ മതി. ഹല്ലേലൂയ. എൻ്റെ തലമുറയോട് നീ കരുണ കാണിച്ചുകൊള്ളണം. ദൈവമക്കളെ, നമ്മൾ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കളാകുന്ന നമ്മളുടെ പ്രാർത്ഥന ഇതായിരിക്കണം: കർത്താവേ, എൻ്റെ തലമുറയോട് നീ കരുണ കാണിക്കണമേ, എൻ്റെ തലമുറയോട് ദൈവത്തിൻ്റെ ദയ, ആമേൻ, വിട്ടുകളയാതെ എൻ്റെ തലമുറകളുടെ മേലത് പകരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇവിടെ അക്ഷരീയമായി ദാവീദ് അങ്ങനെയൊരു ദയ ഓർത്ത് ചെയ്തു. അല്ലേ, യോനാഥാൻ തനിക്ക് ഫേവറായി നിന്ന യോനാഥാന് വേണ്ടി, തന്നോട് സഖ്യത ചെയ്ത, തന്നോട് ഉടമ്പടി ചെയ്ത ഒരു ഭക്തനായിട്ട് യോനാഥാന് ദാവീദിനോട് ചേർന്ന് നിന്ന് അവൻ്റെ പ്രാണന് ദോഷം വരാതെ നിന്നപ്പോൾ, ആമേൻ, അവൻ്റെ തലമുറയെ തേടി അന്വേഷിച്ചു വന്ന് അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നീ ദൈവത്തോട് സഖ്യത ചെയ്ത്, ദൈവത്തോട് ഉടമ്പടി ചെയ്ത്, കർത്താവിനോട് ചേർന്നിരുന്ന്, കർത്താവേ, എൻ്റെ ജീവിതകാലം നിന്നോടൊരു ഉടമ്പടി ചെയ്ത്, നീയുമായൊരു സഖ്യത ചെയ്ത് ഞാൻ ജീവിച്ചു കൊള്ളാം. ആമേൻ. ദൈവമേ, ഞാൻ നിൻ്റെ പൈതലായി, നിൻ്റെ മകനായി, നിൻ്റെ മകളായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ ഈ തകർച്ചയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിച്ച്, ആമേൻ, എന്നെ നീ ഉദ്ധരിച്ച്, എന്നെ മാത്രം എൻ്റെ തലമുറകളെയും നീ ഓർക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിപ്പുള്ളി മാറ്റമില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനം പറയുക, നീ പ്രാർത്ഥിച്ചു തുടങ്ങും. ആർക്കു വേണ്ടി? നിൻ്റെ ചെറു തലമുറകൾ, നിനക്ക് തന്നിരിക്കുന്ന, ആമേൻ, തലമുറകളെ, കൊച്ചു തലമുറകളെ എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ദയ എൻ്റെ തലമുറയിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഈ ദൈവം, ആമേൻ, തെരഞ്ഞു കണ്ടുപിടിച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ അതാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ദാവീദ് ചോദിക്കുകയാണ്, ആരുണ്ട് ഇനിയും? ആമേൻ. സീബ ഒരിക്കലും ചിന്തിച്ചില്ല, ഈ മെഫിമോശത്തിനെ ഞാൻ ചിന്തിക്കുക, ഈ മെഫിമോശത്ത് കൊട്ടാരത്തിൽ വന്ന് എന്ത് ചെയ്യാന്? ഈ മെഫിമോശത്ത് പറയുന്ന ഞാനൊരു ചത്ത നായാണ്, എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാനാണ്? ദാവീദ് രാജാവ് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് 3 അല്ല 4 അല്ല 5 നേരം, എത്ര നേരം ഇവിടെ ഭക്ഷണം വിളമ്പുന്നോ ആ സമയത്ത് നീ ആ മേശയെങ്കിൽ വന്നാൽ മതി. നോക്കിക്കേ, മെഫിമോശത്തിൻ്റെ സ്ഥിതി അങ്ങ് മാറി. അല്ലേ, അവൻ്റെ ഡ്രസ്സ്, അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ നിലവാരം എല്ലാം ദൈവം മാറ്റിയെടുത്തു. ദൈവത്തിൻ്റെ ദയയാണ് ഇത്. ദൈവത്തിൻ്റെ ദയയാണ്. ഈ ദയയിലേക്ക് വരണം. ദൈവത്തിൻ്റെ ദയയിലേക്ക് നീ കടന്നു വരുന്നു എങ്കിൽ നീ പ്രതീക്ഷിക്കാത്ത നിലയിലാണ് നിൻ്റെ നിലവാരം മാറാൻ പോകുന്നത്, നിൻ്റെ നിലയ്ക്ക് മാറ്റം വരാൻ പോകുന്നത്. ഇത് ദൈവത്തിൻ്റെ ദയയാണ്. ഇത് മനുഷ്യൻ അളന്നു കൊടുക്കുന്ന ദയയല്ല. ഹല്ലേലൂയ. ആമേൻ. ഇത് ദൈവത്തിൻ്റെ ദയ, അളവില്ലാതെ കൊടുക്കുന്ന ദയയാണ്. തലമുറയുടെ മേൽ പകരപ്പെടുന്ന ഈ ദയയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. എന്താണ്? ആമേൻ. ദാവീദ് പറയുക, നീ ഒന്നും ചെയ്യണ്ട, നിൻ്റെയൊക്കെ നഷ്ടപ്പെട്ട വസ്തുവകകൾ ഞാൻ നിനക്ക് മടക്കിത്തരാൻ പോവുകയാണ്. ആമേൻ. അതിനകത്ത് വേല ചെയ്യുവാൻ ഞാൻ ആൾക്കാരെയാക്കാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം മെഫിമോശത്തിൻ്റെ ഏറ്റെടുത്തു. ഞാനൊരു ചത്തനായ എന്ന് പറഞ്ഞ് നിരാശയ്ക്കകത്ത്, വേദനയ്ക്കകത്ത്, കണ്ണുനീരിനകത്ത് കിടന്നവനോട് ദൈവത്തിൻ്റെ ദയ, ഹല്ലേലൂയ, മാഞ്ഞു പോകാത്ത ദൈവത്തിൻ്റെ ദയ, ഈ ദയ നമ്മുടെ മേൽ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ. ഈ ദയക്കായി നമുക്ക് കൊതിക്കാം ദൈവമക്കളെ. അപ്പനും മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞത്, ആമേൻ, സ്തോത്രം, മടങ്ങി വരുന്നവനോടുള്ള ദയ. ഒന്നാമത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നവനോടുള്ള ദൈവത്തിൻ്റെ ദയ. രണ്ടാമത് നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ആമേൻ, ഈ ദയയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. നാശത്തിൻ്റെ വക്കിൽ നശിച്ചു പോകുന്ന, തകർന്നു പോകുന്ന തലമുറകളുടെ നടുവിൽ ദോഷത്തിന് മേൽക്കുമേൽ മുതിർന്നുകൊണ്ട് ആമേൻ 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 അതിക്രമങ്ങളിലും ആമേൻ ദുഷിച്ച വഴികളിലും നടന്ന് തലമുറകൾ തകരുന്നത് കാണുമ്പോൾ ആമേൻ മാതാപിതാക്കന്മാർ കരയുക, കർത്താവേ എൻ്റെ തലമുറയോട് നീ കരുണ കാണിക്കണമേ, എൻ്റെ തലമുറകളോട് കരുണ കാണിക്കണമേ, എൻ്റെ തലമുറകളെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് വരുവാൻ ദൈവത്തിൻ്റെ ദയ അവരുടെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അതിന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദാവീദ്, യോനാഥാൻ ദാവീദിനെ പ്രസാദിപ്പിച്ച് നിന്നതുകൊണ്ട് അവൻ്റെ തലമുറയോട് ദൈവം കരുണ കാണിച്ചു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. നല്ലവനായ ദൈവമേ, വളരെ ശക്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, ദൈവത്തിൻ്റെ ദയ ഞങ്ങളുടെ മേൽ വരുമാറാകണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മടങ്ങി വരവ് ഞങ്ങൾക്കുണ്ടാകട്ടെ കർത്താവേ. ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ ഒരു കൂലിക്കാരനാക്കണമേ എന്ന് പറഞ്ഞു വന്നവനെ കർത്താവെ മേൽത്തരമായത് കൊടുത്ത് അംഗീകരിച്ച് സ്നേഹിച്ച് ആമേൻ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയ ആ വലിയ ദയ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അകന്നുപോയ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ. നിങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. പല നന്മകൾ അനുഭവിച്ചതാണ്, പല അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഈ നാളുകളിൽ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ, ഒരകന്നുപോയ അവസ്ഥയിൽ, ഒരു പിറുപിറുപ്പിൻ്റെ അവസ്ഥയിൽ ആയിപ്പോയിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു മടങ്ങി വരവുണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉന്നതമായ നിലയിൽ ദൈവത്തിൻ്റെ ദയ അവരുടെ മേൽ പകരണമേ കർത്താവേ. ഞങ്ങളുടെ തലമുറയോട് കരുണ കാണിക്കുവാൻ ആമേൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യോനാഥാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്തതുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ തലമുറകളെ അന്വേഷിച്ച് തേടി പിടിച്ചു ചെന്ന് അനുഗ്രഹിച്ച് ദാവീദിനെ പോലെ കർത്താവേ ആമേൻ അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറയുടെ മേൽ നിൻ്റെ കരുണയുണ്ടാകണമേ, നിൻ്റെ ദയയുണ്ടാകണമേ. ആരും ഈ ദൈവകൃപ വിട്ട് മാറിപ്പോകല്ലേ. പാപത്തിൻ്റെ മുടന്ത് പിടിച്ച് കിടക്കുന്ന ആമേൻ പാപത്തിൻ്റെ കുഴിക്കയത്ത് കർത്താവെ അതിനെ പച്ചവെള്ളം പോലെ കുടിച്ച് കർത്താവെ ലോകത്തിൻ്റെ രസങ്ങളിലും വഴികളിലും നടന്ന് നീങ്ങുന്ന ഞങ്ങളുടെ തലമുറകളെ മടക്കിക്കൊണ്ടുവരണമേ. അവരുടെ മുടന്ത് മാറ്റണമേ, അവരുടെ എല്ലാ ക്ഷീണങ്ങളും മാറ്റണമേ. ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യം സന്തോഷിക്കത്തക്കവണ്ണം കർത്താവെ നിൻ്റെ സന്നിധിയിലേക്ക് അവരെ പിടിച്ച് അടിപ്പിക്കണം എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥനകൾ ശക്തമാകട്ടെ കർത്താവെ. ശക്തമായി പ്രാർത്ഥിച്ച് തലമുറകളെ നേടിയെടുക്കുവാൻ മാതാപിതാക്കന്മാരെയായ ഞങ്ങളെ നീ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.